ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു എം എസ് സൊല്യൂഷൻസ്. ഇറ്റ്സ് മീ സൈനുൽ ആബിദീൻ. മക്കളെ, അരിത്മെറ്റിക് സീക്വൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ, ഫൈൻഡ് ദി ഫോളോവിങ് സം. കാണുന്നുണ്ടല്ലോ, ഫൈൻഡ് ദി ഫോളോവിങ് സം, തുക കാണുക. അവിടെ എ ബി സി ഡി ഇ അഞ്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഈ അഞ്ച് സീക്വൻസുകളുടെ ശ്രേണികളുടെ തുക കണ്ടുപിടിക്കണം. ഈ തുകകൾ സമവാക്യമില്ലാതെ എങ്ങനെ കണ്ടുപിടിക്കും, ഇക്വേഷൻ ഉപയോഗിക്കാതെ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കൂ, ഫസ്റ്റിത്തെ സീക്വൻസ് ഏതാ നോക്കൂ മക്കളെ. ഫസ്റ്റിത്തെ ശ്രേണി ഏതാണ്? 1 + 2 + 3 + up to 20 അല്ലെ. 1 + 2 + 3 + up to 20 എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്, എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ്. ഈ എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ തുക കാണാൻ മക്കളെ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നു എന്ന് വെക്കുക. എന്താണ് ഈ എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയുടെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം ഏതായിരുന്നു മക്കളെ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന സമവാക്യമാണ്. ഏതാണ് ആ സമവാക്യം? n × n + 1/2 എന്നുള്ളതാണ്. ആണല്ലോ, n × n + 1/2 എന്നുള്ളതാണല്ലോ എന്ത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള സമവാക്യം. ഈ ഒരു സമവാക്യം വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ സീക്വൻസിന്റെ തുക കാണുന്നു. നോക്കു മക്കളെ, അപ്പൊ എങ്ങനെയായിരിക്കും ആ സീക്വൻസിന് ആൻസർ വരിക? എ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ചെയ്യാൻ പോകുന്നത്. n × n + 1/2 ഇവിടെ എൻ എത്രയാണ് മക്കളെ? എൻ എത്രയാണ്? എൻ എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ട് ഈ സീക്വൻസിൽ ഒന്ന് നോക്കിയേ. ഈ സീക്വൻസിൽ എത്ര ടേംസ് ഉണ്ട്? 20 വരെയുള്ള എണ്ണൽ സംഖ്യ ആകുമ്പോൾ എന്ന് 20 ആണ്. അപ്പൊ എൻ ഇസ് ഈക്വൽ ടു 20 എന്ന് കൊടുക്കുന്നു. n + 1 എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കണേ, n + 1 എന്ന് പറയുമ്പോൾ 20 ലേക്ക് 1+ ചെയ്യുന്നു. അപ്പൊ 20 ലേക്ക് 1+ ചെയ്യുമ്പോൾ 21 എന്നാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. ബൈ ടു. അതിനുശേഷം മക്കളെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? ഈ 20നെയും 2നെയും എന്ത് ചെയ്യും? ഒന്ന് ക്യാൻസൽ ചെയ്തിട്ട് അതിന് റെഡ്യൂസ് ചെയ്തിട്ട് 20ൽ എത്ര 2 10 എന്ന് കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ 10 × 21 = 210 എന്ന് എ സീക്വൻസിന്റെ ആൻസർ കിട്ടും. സെറ്റ് ആണല്ലോ. ഇനിയാണ് നമ്മൾ ട്രിക്കിലേക്ക് കടക്കുന്നത്. ഈ ഒരു സീക്വൻസിന്റെ ഫസ്റ്റ് സീക്വൻസിന്റെ ആൻസർ വെച്ചിട്ട് ദേ ബാക്കിയുള്ള 4 സീക്വൻസ് കാണുന്നുണ്ടല്ലോ, ബി സി ഡി ഇ. ഈ 4 സീക്വൻസിന്റെയും ആൻസർ എങ്ങനെയാണ് ഇക്വേഷൻ ഇല്ലാതെ ചെയ്യുക എന്നാണ് സാറ് പറയാൻ പോകുന്നത്. സെറ്റ് ആണല്ലോ മക്കളെ. എങ്കിൽ മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ. രണ്ടാമത്തെ സീക്വൻസ് നോക്കിയേ, ഏതാ രണ്ടാമത്തെ സീക്വൻസ്? 8 16 24 +++ up to ഇത്രയുണ്ട്, 160 വരെയുണ്ട്, 160 വരെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ സീക്വൻസിന് ആൻസർ കണ്ടുപിടിക്കുക? മക്കൾ നമുക്കറിയാം തുക കാണാനുള്ള സമവാക്യം എങ്ങനെയായിരുന്നു? n/2 × x1 + xn എന്നായിരുന്നു അല്ലേ തുക കാണാനുള്ള സമവാക്യം. ഇതിൽ x1 ഇവിടെ ഉണ്ടല്ലോ ഇല്ലേ മക്കളെ. x1 ഇതേ ഇവിടെ ഉണ്ട്, 8 ആണ്. xn ഇവിടെ ഉണ്ട്, ലാസ്റ്റ് ടേം എത്രയാണ്? 160 ആണ്. ദെൻ ഈ n എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? n എന്ന് പറയുമ്പോൾ മക്കളെ നിങ്ങൾക്ക് ഇവിടെ തെറ്റുക, പലരും അത് 160 എന്നെടുത്തേതും. പക്ഷേ 160 അല്ല, അത് 160 അതിൽ അവസാനത്തെ ടേമാണ്. അത് എത്രാമത്തെ ടേമാണ് എന്നുള്ളതാണ് എന്ത് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ എൻ കണ്ടുപിടിക്കാൻ മക്കളെ നമ്മൾ എങ്ങനെ എഴുതും? n = xn − x1/d + 1 ഇങ്ങനെയാണ് നിങ്ങൾ ഇത് സാധാരണ ചെയ്യാറുള്ളത്. ആണല്ലോ. എങ്കിൽ ഇത് ഉപയോഗിക്കാതെ, ഈ രണ്ട് സമവാക്യങ്ങൾ ഉപയോഗിക്കാതെ എങ്ങനെയാണ് ഈ എന്താണ് ബി സി ഡി ഇ സീക്വൻസിന്റെ സം കാണുക എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക മക്കളെ. നോക്കൂ, എന്താണ് ചെയ്യേണ്ടത്? എ സീക്വൻസും ഫസ്റ്റത്തെ ശ്രേണിയും രണ്ടാമത്തെ ശ്രേണിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നോക്കൂ, ആദ്യത്തെ സീക്വൻസിനെ ഇൻറ്റു ആദ്യത്തെ സീക്വൻസിലെ ഓരോ ടേമിനെയും ഓരോ പദത്തെയും ഇൻറ്റു എയ്റ്റ് ചെയ്യുമ്പോഴാണ് രണ്ടാമത്തെ ശ്രേണിയിലെ ഓരോ പദവും കിട്ടുന്നത്. ആണോ? 1 × 8 അത് 8 ആണല്ലോ. 2 × 8 = 16 ആണ്. 3 × 8 = 24 ആണ്. ഇത് അങ്ങനെ പോയിട്ട് 20 × 8 അത് 160 ആണ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ സീക്വൻസിൽ 20 ടേം തന്നെയാണുള്ളത്. അപ്പൊ 20 × 8 എത്രയാണ്? 160 ആണ്. എങ്കിൽ ബി ക്വസ്റ്റ്യന്റെ എന്താണ് ബി സീക്വൻസിന്റെ സം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? സം ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ശ്രേണിയുടെ തുകയായ 210 × 8 ചെയ്താൽ മതി. 210 × 8 ചെയ്യുന്നതോടുകൂടെ എന്ത് കിട്ടും? രണ്ടാമത്തെ ശ്രേണിയുടെ തുക നമുക്ക് കിട്ടും. അപ്പൊ 210 × 8 ചെയ്യുമ്പോൾ എത്ര കിട്ടും മക്കളെ?
1680 എന്ന് കിട്ടും. കണ്ടോ നമ്മൾ സമവാക്യം ഉപയോഗിച്ചോ? ഇല്ല, സമവാക്യം ഉപയോഗിക്കാതെ 8 + up to 160 വരെയുള്ള ശ്രേണിയുടെ തുക കണ്ടുപിടിച്ചു. എങ്കിൽ മക്കളെ ഇതുപോലെ എങ്ങനെയാണ് നമ്മൾ നോക്കൂ, ദേ സി 10, 18, 26 മുതൽ 162 വരെയുള്ള ശ്രേണിയുടെ തുക കണ്ടുപിടിക്കുന്നത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് സി ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്യുമ്പോൾ നോക്കണേ, ഫസ്റ്റ് ടേം 10 ആണ്, ലാസ്റ്റ് ടേം 162 ആണ്. ഇതിൽ എന്താണ് റിലേഷൻ? രണ്ടാമത്തെ ശ്രേണിയും മൂന്നാമത്തെ ശ്രേണിയും തമ്മിലുള്ള ബന്ധം എന്താണ് ഒന്ന് നോക്ക് മക്കളെ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു +2 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. 8 ലേക്ക് 2 കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്, 16 ലേക്ക് 2 കൂട്ടുമ്പോഴാണ് 18 കിട്ടുന്നത്, 24 ലേക്ക് 2 കൂട്ടുമ്പോഴാണ് 26 കിട്ടുന്നത്, അങ്ങനെ പോയിട്ട് 160 ലേക്ക് 2 കൂട്ടുമ്പോഴാണ് 162 കിട്ടുന്നത്. അതായത് രണ്ടാമത്തെ സീക്വൻസിലെ ഓരോ ടേമിലേക്കും +2 ആഡ് ചെയ്യുമ്പോഴാണ് മൂന്നാമത്തെ ശ്രേണി കിട്ടുന്നത്. എങ്കിൽ മൂന്നാമത്തെ ശ്രേണിയുടെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടാമത്തെ ശ്രേണിയുടെ സമ്മായ 1680 ലേക്ക്. നോക്ക് മക്കളെ, എത്ര തവണ നമ്മൾ 2 ആഡ് ചെയ്യുന്നുണ്ട്? 20 ടേംസ് ആണുള്ളത് അല്ലേ. അപ്പൊ ഈ 20 ടേംസിലേക്കും 2 കൂട്ടണം, രണ്ടാമത്തെ ശ്രേണിയുടെ 20 ടേംസിലേക്കും 2 കൂട്ടണം. അങ്ങനെ 2 കൂട്ടിക്കൊടുക്കുമ്പോൾ 20 × 2 നമ്മൾ കൂട്ടിക്കൊടുക്കുന്നു, 20 തവണ 2 ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സം എത്രയായിരിക്കും? 1680 + 20 × 2 എന്ന് പറയുമ്പോൾ എത്ര മക്കളെ? 40 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ 1680 ലേക്ക് 40 കൂട്ടുമ്പോൾ 1720 എന്ന് കിട്ടുന്നു. സിമ്പിൾ, വളരെ സിമ്പിൾ അല്ലേ. ഇക്വേഷൻ ഉപയോഗിച്ചിട്ടില്ല. എങ്കിൽ ഇനി നാലാമത്തെ ശ്രേണി ഒന്ന് നോക്കിയേ. നാലാമത്തെ ശ്രേണിയിൽ ഏതൊക്കെയാ തന്നിട്ടുള്ളത്? 6 + 14 + 22 + 158 വരെ. ഈ ശ്രേണിയും സി ശ്രേണിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏത് സിയിൽ കൊടുത്തിട്ടുള്ള 10, 18, 24 എന്ന ശ്രേണിയും 6, 14, 22 എന്ന ശ്രേണിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് ഒന്ന് നോക്കൂ. രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് സെയിം ആണോ? അതെ, സെയിം ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്താണ് ആദ്യമേ അറിയിക്കട്ടെ. ഓക്കെ മക്കളെ, അപ്പോൾ എന്താ ഇവിടെ വ്യത്യാസം? 10ൽ നിന്നും 4 കുറച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിലും എന്താണ്, ഒരു -4 ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. 162 ൽ നിന്ന് 4 കുറക്കുമ്പോൾ 158 കിട്ടുന്നുണ്ട്. അതായത് മൂന്നാമത്തെ ശ്രേണിയായ 10, 18, 26 എന്ന ശ്രേണിയിൽ നിന്നും 4 വീതം കുറച്ചതാണ് 6, 14, 22, 158 എന്ന ശ്രേണി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തുക കാണാൻ വേണ്ടിയിട്ട് മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സമ്മ് കാണാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ സീക്വൻസിൻ്റെ സമ്മായ 1720ൽ നിന്നും എത്ര മൈനസ് ചെയ്യണം? എത്ര തവണ 4 മൈനസ് ചെയ്യണം? ഇവിടെ ഒരു 4 മൈനസ് ചെയ്യുന്നു, ഇവിടെ 4 മൈനസ് ചെയ്യുന്നു, ഇവിടെയും 4 മൈനസ് ചെയ്യുന്നു, ഇവിടെയും 4 മൈനസ് ചെയ്യുന്നു. 20 ടേംസ് ഉണ്ട്, 20 തവണ നമ്മൾ 4 മൈനസ് ചെയ്യുന്നു. അപ്പൊ 1720ൽ നിന്നും 20 തവണ 4 മൈനസ് ചെയ്യുമ്പോൾ 1720 - 20 = 4 എത്ര മക്കളെ? 80 ആണല്ലോ, 80 ആണ്. 1720ൽ നിന്നും 80 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1720ൽ നിന്നും 80 മൈനസ് ചെയ്യുമ്പോൾ 1600 എത്രയായിരിക്കും? 1720ൽ നിന്നും 80 മൈനസ് ചെയ്യുമ്പോൾ 1640 എന്നൊരു ഉത്തരത്തിലേക്കെത്തും. സെറ്റ് അല്ലേ? എങ്കിൽ മക്കളെ ഇനി അവസാനത്തെ ശ്രേണി നോക്കൂ, 19, 36, 53. എന്താണ് ഈ ശ്രേണിക്ക് മറ്റു ശ്രേണിയുമായിട്ടുള്ള ബന്ധം? വളരെ സിമ്പിളായിട്ട് ഇതും കൂടി ചെയ്യുന്നത് കൂടെ നോക്ക് മക്കളെ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഇങ്ങനെയാണ് എഴുതാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ സമ്മ് എന്ന് പറയുന്നത് നോക്കൂ. 19 എവിടെ നിന്നാണ് ഈ 19 വരണേ? നോക്കിയേ, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ശ്രേണിയിലെ ആദ്യത്തെ പദങ്ങൾ കൂട്ടുമ്പോൾ 18, 19 ആണ് കിട്ടുന്നത്. അതാണ് ഇവിടെ ഉള്ളത്. അതേപോലെ 2, 16, 18 കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 36 കിട്ടുന്നു. 26, 24, 3 കൂടി കൂട്ടുമ്പോൾ 53 കിട്ടുന്നു. എങ്കിൽ 20, 162, 160 കൂടി കൂട്ടുമ്പോൾ 342 കിട്ടുന്നു. അതായത് ആദ്യത്തെ മൂന്ന് ശ്രേണികൾ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അഞ്ചാമത്തെ ശ്രേണിയായിട്ടുള്ള 19, 36, 53 ++ എവിടം വരെയുണ്ട്? 342. അങ്ങനെയാണെങ്കിൽ ഈ
ശ്രേണിയുടെ സമ്മ് എത്രയായിരിക്കും? ആദ്യത്തെ മൂന്ന് സീക്വൻസിൻ്റെ സമ്മ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെത്രയാണ്? ഫസ്റ്റ് സീക്വൻസിൻ്റെ സമ്മ് 210 പ്ലസ് സെക്കൻഡ് സീക്വൻസിൻ്റെ സമ്മ് എത്രയാണ് മക്കളെ? 1680 പ്ലസ് തേർഡ് സീക്വൻസിൻ്റെ സമ്മ് എത്രയാണ്? അത് 1720. ഇതെല്ലാം കൂടി സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0 1 16 3610 എന്ന് കിട്ടും. സെറ്റിലടാ, വളരെ സിമ്പിളായിട്ട് സമവാക്യം ഉപയോഗിക്കാതെ സമ്മ് തുക എങ്ങനെ കാണുന്നു എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് സാറ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇതുപോലത്തെ കൂടുതൽ ടിപ്പുകളും കൂടുതൽ എളുപ്പമുള്ള മെത്തേഡുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് സാറ് വരും. പോകുന്നതിന് മുൻപ് മക്കളെ, നിങ്ങൾക്കിതാ ഒരു ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നു, കണ്ടോ? ഫൈൻഡ് ദി സം, തുക കാണുക, തുക കാണുക. ഈ ചോദ്യങ്ങളുടെ തുക കണ്ടുപിടിച്ചിട്ട് താഴെ വീഡിയോയുടെ താഴെ എന്താണ് ABCD എന്നെഴുതിയിട്ട് ഓരോ എന്താണ് ശ്രേണിയുടെയും തുക കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റ്സ് മീ സൈനുൽ ആബ്ദീൻ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്.